ചരിത്രമുറങ്ങിക്കിടക്കുന്ന പൊന്നാനിയിൽ കലർപ്പില്ലാത്ത സ്വർണത്തിൽ കാലം തെളിയിച്ച വിശ്വാസത്തിന്റെ തിളക്കവുമായി സ്കൈ ഗോൾഡിന്റെ നാലാമത് ഷോറൂം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി ആൾസോ അറ്റ് പെരിന്തൽമണ്ണ ആൻഡ് നിലമ്പൂർ. പൊന്നാനിക്കാരുടെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാവുന്നു. പൊന്നാനി സമഗ്ര കുടിവെള്ള പദ്ധതി നാളെ മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും. ശുദ്ധീകരിച്ച കുടിവെള്ളം ലഭിക്കുമെന്ന പൊന്നാനിക്കാരുടെ ചിരകാല സ്വപ്നം നാളെ മുതൽ യാഥാർത്ഥ്യമാകും. 75 കോടി രൂപ ചെലവിൽ നരിപ്പറമ്പിൽ നിർമ്മിച്ച അത്യാധുനിക വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് കമ്മീഷൻ ചെയ്യുന്നതോടെ പൊന്നാനി മണ്ഡലം പൂർണ്ണമായും തവനൂർ മണ്ഡലത്തിലെ തവനൂർ, കാലടി, എടപ്പാൾ, വട്ടംകുളം എന്നീ ഗ്രാമപഞ്ചായത്തുകൾക്കും ശുദ്ധീകരിച്ച കുടിവെള്ളം വിതരണം ചെയ്യാൻ കഴിയും. ശുദ്ധീകരിച്ച കുടിവെള്ളം കൂരടയിലുള്ള ഡാനിഡ പദ്ധതിയുടെ ടാങ്കിലേക്ക് കൊടുത്ത് നന്നമുക്ക്, ആലങ്കോട്, തവനൂർ, എടപ്പാൾ, വട്ടംകുളം, കാലടി ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വിതരണം ചെയ്യും. പൊന്നാനി നഗരസഭയിലേക്കും മാറഞ്ചേരി, വെളിയങ്കോട്, പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തുകളിലെ ടാങ്കുകളിലേക്കും ശുദ്ധീകരണ പ്ലാന്റിൽ നിന്ന് നേരിട്ട് പമ്പിംഗ് നടത്തും. പൊന്നാനി താലൂക്കിലെ കുടിവെള്ളം ശുദ്ധജലമായിട്ട് ഏറ്റവും പൂർണ്ണമായിട്ടും ട്രീറ്റ് ചെയ്ത് ലഭിക്കുക എന്നുള്ളൊരു സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. ഏതാണ്ട് 70 കോടി രൂപ ചെലവിൽ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പൂർത്തീകരിച്ചു. അതിനനുബന്ധ കെട്ടിടങ്ങളുടെ എല്ലാ പണിയും പെട്ട് കഴിഞ്ഞു. ഈ താലൂക്കിൽ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള സോഴ്സിനി ഇവിടുണ്ട്. അത് ഏറ്റവും നല്ല നിലയിലുള്ള ആധുനിക ശുദ്ധീകരണം നിർവഹിച്ചതിന് ശേഷമാണ് അത് ലഭ്യമാവുക. ഇതിൻ്റെ അടുത്ത ഘട്ടത്തിൽ താലൂക്കിലെ എല്ലായിടത്തേക്കും പൈപ്പ് ലൈൻ ശൃംഖല കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ അനുബന്ധമായിട്ട് ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ഹൗസ് കണക്ഷൻസ് വരികയാണ്. 7000 ഹൗസ് കണക്ഷൻ കൊടുക്കാനുള്ള പദ്ധതി നന്നമുക്കിൽ ആരംഭിച്ചു കഴിഞ്ഞു. ആലങ്കുള്ള ആരംഭിച്ചു കഴിഞ്ഞു. മറ്റ് എല്ലാ പഞ്ചായത്തുകളിലേക്കും അത് വരും. അപ്പോൾ ശുദ്ധജലത്തിൻ്റെ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാനുള്ള സ്വപ്നം ഇവിടെ യാഥാർത്ഥ്യമാണ്. പൊന്നാനിയിലെ ജല ആവശ്യം 50 കൊല്ലം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ് പ്ലാന്റാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് ആനുപാതികമായ കപ്പാസിറ്റിയോടുകൂടി വിതരണ ശൃംഖലയും പുതുക്കി പണിയും. ഇതിൻ്റെ ഒന്നാം ഘട്ടത്തിനായി 125 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് ഭരണാനുമതി ലഭിച്ചിരുന്നു. ഇതിലൂടെ വിതരണ ശൃംഖല സമഗ്രമായി പുനർനിർമ്മിക്കും. ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്ക് പുറമെ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ, ജലവിഭവ വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കെ ടി ജലീൽ, ET മുഹമ്മദ് ബഷീർ MP എന്നിവർ പങ്കെടുക്കും. NCV News, പൊന്നാനി.